FM, melting point. കോമഡി ആക്ടേഴ്സായിട്ടും ക്യാരക്ടർ റോളിലും ഒക്കെ വന്ന് പിന്നീട് നായകന്മാരെ ഒരുപാട് കണ്ടിട്ടുള്ള മലയാള സിനിമയിൽ നായകനായിട്ട് വന്ന് പിന്നീട് കോമഡിയും വില്ലനും ക്യാരക്ടർ റോളും ഒക്കെ ചെയ്ത് മലയാള സിനിമയിലേക്ക് നിറഞ്ഞു നിൽക്കുന്ന സൈജു കുറുപ്പ്, വെൽക്കം ടു മെൽറ്റിംഗ് പോയിന്റ്. താങ്ക് യു, താങ്ക് യു മൈക്ക്. ഓക്കെ, സോ എന്തൊക്കെയാണ് വിശേഷം? ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒന്ന് രണ്ടു തവണ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരു ഇന്റർവ്യൂ, പക്ഷേ എല്ലാ തവണയും പല പല തിരക്കുകളും പോലും ഒരു മൂന്ന് തവണയിലും പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അതെ അതെ, നീണ്ടു നീണ്ടു പോയിട്ടുണ്ട്. എങ്ങനെ പോകുന്ന സിനിമാ തിരക്കുകളൊക്കെ? സിനിമാ തിരക്കുകൾ ആയതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതെ, ഇതിപ്പം എങ്ങനെയോ സമയം അഡ്ജസ്റ്റ് ചെയ്ത് ആക്ച്വലി വന്നതാണ്. ദൈവം അനുഗ്രഹിച്ച് ഷൂട്ടിംഗ് കണ്ടിന്യൂസ് ഉള്ളത് കാരണം ആണ് നമുക്ക് ഇതിനു മുമ്പ് മീറ്റ് ചെയ്യാൻ പറ്റാഞ്ഞത്. ഓക്കെ, സൈജു കുറുപ്പ് എന്ന് പറയുന്ന ആള് ഇൻ പേഴ്സൺ എങ്ങനെയാണ്? ഭയങ്കര ഷെഡ്യൂൾഡായിട്ട് ഇത്ര അധികം സിനിമകളിൽ അഭിനയിക്കുമ്പോൾ കൃത്യമായിട്ട് ഡേറ്റ് ഒക്കെ പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് പരിപാടികളെല്ലാം പ്ലാൻ ചെയ്ത് പോകുന്ന ഒരാളാണോ, അതോ വരുന്ന പോലെ വരട്ടെ എന്ന് പറഞ്ഞിട്ട്, അതായത് കുറച്ച് ഈസി ഗോയിങ് ആണോ? അല്ല, ഈസി ഗോയിങ് അല്ല. ഞാൻ ആക്ച്വലി കുറച്ച് സ്ട്രെസ്ഡ് ഔട്ട് ആകും ഈ ഡേറ്റ്സിന്റെ ഒക്കെ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ. ഓക്കെ, ഐ മേക്ക് ഇറ്റ് എ പോയിന്റ്, ബട്ട് ദെൻ പ്രാക്ടിക്കലി ചിലപ്പോഴൊന്നും അത് പോസിബിൾ ആവില്ല കറക്റ്റ് ഡേറ്റ്സ് കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, സോ ഇൻ ബിറ്റ്വീൻ വാട്ട് ഹാപ്പൻസ് ഈസ് നമ്മുടെ ചില അടുത്ത സുഹൃത്തുക്കൾ, വെൻ ദേ ഡു എ മൂവി ദേ വോണ്ട് മീ ടു ബി പാർട്ട് ഓഫ് ദ മൂവി. ഓക്കെ, അപ്പം ഒരു നാല് ദിവസം അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം ഒന്ന് ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പം അത് എനിക്കറിയാം അത് നടക്കില്ല എന്ന് വെച്ചാൽ കണ്ടിന്യൂസ്. ഇപ്പം സം മൂവീസ് നമ്മൾ ത്രൂ ഔട്ട് ആയിരിക്കും, അപ്പോൾ അതിലൊരു 25 days കാണുമായിരിക്കും. അപ്പോൾ ഈ 25 days ചിലപ്പോൾ ഒരു പക്ഷേ ഇടയ്ക്കൊരു ദിവസവും കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം കിട്ടുമായിരിക്കും. പക്ഷെ അത് ആദ്യം അവർക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ അത് ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്ക്, ഇപ്പം എൻ്റെ സുഹൃത്തുക്കൾ ചെയ്യുന്ന പടങ്ങളിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവർക്കും അതെന്തായാലും മാനേജ് ചെയ്യാൻ പറ്റുമല്ലോ, അപ്പം എന്തുകൊണ്ട് വരാൻ പറ്റില്ല, എങ്ങനെയെങ്കിലും ചെയ്യുന്നു പറയും. പക്ഷേ അത് കുറച്ച് എനിക്ക് ആ ടെൻഷൻ എടുക്കാൻ വയ്യ, അതുകൊണ്ടാണ് ഞാൻ അവരുടെ ആദ്യമേ ചിലപ്പം ആ സമയത്ത് പറ്റുമായിരിക്കും. പക്ഷേ ആ ടെൻഷൻ എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ അവരോട് പറയും, നിങ്ങൾ പ്ലീസ് വേറെ ആരെങ്കിലും നോക്കിയോളൂ, നമുക്ക് അടുത്ത പടം ആണെങ്കിലും ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ, അപ്പം ഈസി ഗോയിങ് അല്ല, കുറച്ച് മൃദുവായിട്ടാണെങ്കിലും ആ നോ അങ്ങ് പറയും. അതെ അതെ, അത് പറയുന്നതാണ് നല്ലത്. സോ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ, അതാണ് ലേറ്റസ്റ്റ് ന്യൂസ്. ഓക്കെ, സോ വാട്ട് ഈസ് ദിസ് ഫിലിം ഓൾ അബൌട്ട്? ഇതിൽ എത്ര ദിവസമുണ്ട്, അല്ലെങ്കിൽ എത്ര, ഓക്കെ ഷൂട്ട് വൈസ് പറയും, എത്ര ദിവസമുണ്ട് ഇതിൽ സൈജു കുറുപ്പ്? ഞാൻ ആക്ച്വലി ഓൾമോസ്റ്റ് ഒരു 16 days അഭിനയിച്ചു കാണും. ഓക്കെ, ഓൾമോസ്റ്റ് ത്രൂ ഔട്ട് ഒരു ക്യാരക്ടറാണ്. ഇറ്റ്സ് എ ഡാം ഗുഡ് ക്യാരക്ടർ. ഓക്കെ, വളരെ എൻജോയ് ചെയ്തൊരു ക്യാരക്ടറാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ അത്യാവശ്യം ടെൻഷനടിച്ച് ചെയ്തൊരു ക്യാരക്ടറും കൂടിയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, പയ്യന്നൂർ സ്ലാങ് ആയിരുന്നു. ഓക്കെ, പയ്യന്നൂർ സ്ലാങ് ഈസ് ആക്ച്വലി ഡിഫിക്കൾട്ട് ഫോർ മീ. ഓക്കെ, ചില ചെറിയ വ്യത്യാസങ്ങളുള്ളവർക്ക്, ഇപ്പം ഇവിടെ എന്നുള്ളത് ഈടെ എന്നേ പറയുള്ളൂ. ഓക്കെ, വരില്ല പിന്നെ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ എന്താണ് ആണല്ലേ എന്ന് പറയൂല, ആന്നല്ലേ, ന ഇല്ല, ന ആണോ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മളിങ്ങനെ ഡയലോഗ് പറഞ്ഞു വരുമ്പോഴത്തേക്കും അത് ന ആകും. അപ്പം നമുക്ക് ഡബിംഗിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഈ സിനിമയുടെ പ്രത്യേകത വെച്ചാൽ സിംഗ് സൗണ്ടും കൂടെയാണ്. ഓക്കെ, അതെ, അത് കൂടാണ്ട് പിന്നെ എനിക്കൊരു ഉണ്ണി വയറൊക്കെ തന്നിട്ടുണ്ട് സിനിമയിൽ. അപ്പം എൻ്റെ കവള് കുറച്ച് വീർപ്പിച്ച് കാണിക്കണം, അപ്പം അതിന് വായൻ്റെ അതൊരു ക്ലിപ്പും കൂടെ ഉണ്ട്. അടിപൊളി, ഇത്രയും പ്രശ്നങ്ങളായിരുന്നു. അപ്പം ഞാൻ ആക്ച്വലി പയ്യന്നൂർ സ്ലാങ് എന്ന് എനിക്കറിയില്ലായിരുന്നു ഈ സിനിമയിൽ ഞാൻ പറയേണ്ടത്. ഓക്കെ, പയ്യന്നൂർ ബേസ്ഡ് ആണെന്നറിയാം, പക്ഷേ ആ സ്ലാങ് പിടിക്കണമെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അപ്പം ഞാനങ്ങനെ കണ്ണൂർ എയർപോർട്ടിലെത്തി, ഞാൻ തിരിച്ച്, അല്ല തിരിച്ചല്ല, ഞാൻ ഹോട്ടലിലേക്ക് പോവാണ്, പയ്യന്നൂർ ഹോട്ടലിലേക്ക് പോണ വഴി ഞാൻ സുധീഷിനെ വിളിച്ചു, നമ്മുടെ അസോസിയേറ്റിനെ. ഓക്കെ, ഞാൻ പറഞ്ഞു നാളെ ഇത് സീൻ എടുക്കുന്ന എനിക്കൊന്ന് പ്രിപ്പയർ ചെയ്യാനെന്ന് പറഞ്ഞ്. അപ്പം സീൻ നമ്പർ അയച്ചു തരാമെന്ന് പറഞ്ഞ്, അങ്ങനെ അയച്ചു തന്നിട്ട് ഒരു വോയിസ് മെസ്സേജും കൂടെ, ചേട്ടാ ഈ ഡയലോഗ് ഇങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് അത്യാവശ്യം സ്ലാങ് അറിയാം, പുള്ളി കാഞ്ഞങ്ങാടുകാരനാണ്. അപ്പം ഞാൻ പറഞ്ഞു ഈ രീതി പറയേണ്ടി വരുമോ, ഞാൻ പുള്ളി വിളിച്ച് ഞാൻ ഈ രീതി പറയേണ്ടി വരുമോ, ആ ചേട്ടാ പയ്യന്നൂർ സ്ലാങ് പിടിക്കണം. ഞാൻ പറഞ്ഞു ഇത് പറഞ്ഞില്ലായിരുന്നല്ലോ, ഇതൊക്കെ നേരത്തെ പറയാം, ഇതൊക്കെ നേരത്തെ പറയേണ്ടായിരുന്നു. ഞാൻ തിരിച്ചു പോകാൻ എടുത്ത്, എനിക്ക് അതാണ് ഞാൻ അഡ്വാൻസ് തിരിച്ചു കൊടുത്തോളാം അതൊക്കെ പറഞ്ഞ്. പറഞ്ഞു ഇല്ല ഒരു കുഴപ്പമില്ല, നിങ്ങൾ അതൊക്കെ നമുക്ക് മാനേജ്മെന്റ് ആണ്, ഇവിടെ എല്ലാവരും പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു സുരാജ് അല്ലേ പറയണത്, സുരാജ് നല്ല ഒബ്സർവർ ആണ്, പുള്ളിക്ക് അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും, എനിക്കത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പിന്നെ ഞാനങ്ങ് എന്തായാലും നമ്മളൊക്കെ ചെയ്യാതെ വിചാരിക്കുന്നു. അപ്പം അങ്ങനെ ചെന്ന് പിന്നെ തുടങ്ങിയപ്പം ഇറ്റ് വാസ് ഓക്കെ. പക്ഷേ ഇത് ഒരു പ്രശ്നം തന്നെയായിരുന്നു, അതായത് ഈ സ്ലാങ് പിടിക്കാന്ന് പറയുന്നത് അതൊരു പ്രശ്നം തന്നെയായിരുന്നു. ഓക്കെ, സോ മയൂഹത്തിൽ തുടങ്ങി ഇത്രയധികം സിനിമകൾ അഭിനയിച്ചു കഴിഞ്ഞ ഒരു എക്സ്പീരിയൻസ്ഡ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ആക്ടറാണ് സൈജു കുറുപ്പ്. വാട്ട്സ് യുവർ ഡെഫിനേഷൻ? മുമ്പേ നേരത്തെ പറഞ്ഞ ഒരു ടേമാണ് ഡാം ഗുഡ് ക്യാരക്ടർ. വാട്ട്സ് യുവർ ഡെഫിനേഷൻ ഓഫ് എ ഡാം ഗുഡ് ക്യാരക്ടർ? ഡാം ഗുഡ് ക്യാരക്ടർ ഈസ് ലൈക്ക് ഒരു സിനിമയിൽ കഥാപരമായി ഈ ക്യാരക്ടർ
എൻ്റെ ഇൻവോൾവ്മെൻ്റ്, ഈ ക്യാരക്ടർ കഥയിൽ എന്താണ് എൻ്റെ ഇമ്പോർട്ടൻസ്, ഓക്കെ, അത് ഫസ്റ്റ് ഇതാണ്. രണ്ടാമത്തത്, ഈ ക്യാരക്ടറിന് നമ്മൾ സിനിമ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ് ചെയ്യുന്നത്, ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്യാരക്ടറിന് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുമോ ഓഡിയൻസിനെ, ഈ രണ്ട് ഫാക്ടേഴ്സാണ് മെയിനായിട്ട്. അപ്പം ഇത് രണ്ടും ഈ സിനിമയിൽ എൻ്റെ കഥാപാത്രത്തിനുണ്ട്. ഓക്കെ, ഈ ഒരു തിരിച്ചറിവൊക്കെ കരിയറിൻ്റെ ഒരു ഒരു ഏത് സ്റ്റേജിൽ എത്തുമ്പോഴാണ് ഒരു ആക്ടർക്ക് ഉണ്ടാവുക? മേ ബി എനിക്കിപ്പോൾ ഒരു രണ്ടു വർഷമൊക്കെ ആയിക്കാണുള്ളൂ ഈ തിരിച്ചറിവൊക്കെ വന്നിട്ട്. ഓക്കെ, ഇപ്പം എന്നോട് ചിലപ്പോൾ ചോദിക്കാറുണ്ട് ഡ്രീം റോൾസ് എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഓക്കെ, ഇപ്പം ആസ് ഓഫ് നൗ എനിക്ക് ഡ്രീം റോൾസ് ഒന്നുമില്ല, അത് ഈ രണ്ടു വർഷത്തിനുള്ളിൽ വന്നൊരു മാറ്റമാണ്. അതിനു മുമ്പ് എന്നോട് ചോദ്യങ്ങൾ ഇൻ്റർവ്യൂസിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പലരുടെയും പല ആക്ടേഴ്സിൻ്റെയും പല ആക്ടേഴ്സും ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സ് എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ല, ചിലത് ദാറ്റ്സ് ഓൾറെഡി ഡൺ. ഓക്കെ, ആ മൂവി റീമേക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ഞാൻ ചെയ്യില്ല എന്ന് വെച്ചാൽ ഓൾറെഡി ആൾക്കാർ ആ സിനിമയിൽ ഒരു പർട്ടിക്കുലർ ആക്ടറിനെ കണ്ടു കഴിഞ്ഞു, ഇനി അത് റീമേക്ക് ചെയ്യുമ്പോൾ ഞാനത് ചെയ്താൽ അത് പ്രശ്നമാവും. പക്ഷേ ഇത് രണ്ടു വർഷം മുമ്പായിരുന്നു ചിലപ്പോൾ ഞാനത് എനിക്ക് ഇഷ്ടമുള്ള ക്യാരക്ടറാണ് ഞാനത് ചെയ്തേനെ. ഓക്കെ, പക്ഷേ നൗ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. സോ ഐ ഡോണ്ട് ഹാവ് എ ഡ്രീം റോൾ. എനിക്ക് ഇപ്പോൾ കിട്ടുന്ന കഥാപാത്രങ്ങൾ, ഫസ്റ്റ് പോയിന്റ് ഈസ് ഇറ്റ് എൻ്റർടൈനിങ് ഓഡിയൻസ്, ഓക്കെ, എങ്ങനെയായാലും, അതായത് ഇപ്പം ഹ്യൂമർ ക്യാരക്ടേഴ്സ് മാത്രമല്ല നമ്മളൊരു ടെൻഷൻ ബിൽഡപ്പ് ചെയ്ത് നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റും. നമുക്ക് പേടിപ്പിച്ച് ഹൊറർ ഫിലിം ചെയ്ത് പേടിപ്പിച്ച് നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റും. അതെ, മാസ് നല്ല സ്റ്റണ്ട് ചെയ്ത് നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെയുള്ള എന്തെങ്കിലും ഒരു ഫാക്ടർ ആ കഥാപാത്രത്തിലുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ ചൂസ് ദാറ്റ് ക്യാരക്ടർ. ആൻഡ് അത് എനിക്ക് എൻ്റെ എബിലിറ്റി അനുസരിച്ച് മാക്സിമം എത്ര നല്ലപോലെ ചെയ്യാൻ പറ്റും അത് ഞാൻ ചെയ്യും. ഓക്കെ, സോ ഈ ആൻഡ്രോയിഡ് കൊഞ്ചം പറ്റും, ഇത് ഇതൊരു റോബോട്ട് കൂടിയുള്ള കഥയാണ്. മനുഷ്യനും ഈ പറയുന്ന റോബോട്ടിക്സ് അല്ലെങ്കിൽ റോബോട്ട് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ആയിട്ടുള്ള ദൂരം ഇങ്ങനെ കുറഞ്ഞ് 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 വരികയാണ്. അതായത് നോർമൽ ഇൻ്റലിജൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മനുഷ്യൻ ചെയ്യുന്ന ജോലികളൊക്കെ തന്നെ ചെയ്യുന്ന റോബോട്ടുകൾ ഇറങ്ങി തുടങ്ങി. ഇപ്പോൾ റോഡിലൂടെ നടന്നു തുടങ്ങിയിട്ടില്ലെന്ന് വ്യത്യാസം മാത്രമേ ഉള്ളൂ നമ്മുടെ ഇവിടെ അറ്റ്ലീസ്റ്റ്. ഈ സിനിമ പറയുന്ന ഒരു ഒരു പൊളിറ്റിക്സ് അതാണോ, ഈ ഒരു ഒരു ഡിസ്റ്റൻസ് കുറയാൻ പോകുന്നു എന്നൊരു ഒരു മുന്നറിയിപ്പുണ്ടോ? Of course there is a message. Okay. What message it is giving that left to the audience, avar endanadu manasilakkunnathu. പക്ഷേ ഡെഫിനറ്റ്ലി ഒരു മെസ്സേജ് ഉണ്ട് ഈ സിനിമയിൽ. ഓക്കെ, അത് ഫ്യൂച്ചറിസ്റ്റിക്കലി ചിലപ്പം നമ്മളെ ബാധിക്കാവുന്ന ഒരു സംഭവമായിരിക്കാം. ഓക്കെ, പക്ഷെ ഇതൊക്കെ നമ്മൾ വളരെ രസകരമായ രീതിയിലാണ് ഈ സ്റ്റോറിയിൽ പറഞ്ഞു പോയിരിക്കുന്നത്. ഓക്കെ, ദ സ്ക്രിപ്റ്റ് ഈസ് സെറ്റ് ദാറ്റ് വേ. ഓക്കെ, ലൈഫിൽ എപ്പോഴെങ്കിലും സൈജു കുറുപ്പ് എന്ന ആക്ടർ റോബോട്ടിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ ആദ്യമായിട്ട് ഈ സിനിമയിൽ കാണുന്നത്, വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. എപ്പോഴെങ്കിലും ലൈഫിൽ തോന്നിയിട്ടോ എനിക്ക് സ്വന്തമായിട്ട് ഒരു റോബോട്ടിനെ കിട്ടിയിരുന്നെങ്കിൽ? അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അതൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വി ഹാവ് ഹേർഡ് സ്റ്റോറീസ് അബൌട്ട് റോബോട്ട്സ്. അപ്പോൾ ആ സമയത്ത് എന്താണ് എക്സാം ഒക്കെ റോബോട്ട് പോയി നമ്മുടെ റോബോട്ടിനെ കിട്ടുവാണെങ്കിൽ ചെയ്യിപ്പിക്കാൻ പറ്റിയിരുന്ന ആഗ്രഹിച്ചിരുന്ന രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് ഇതാണ്, ഒന്ന് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട്. മെയിനായിട്ട് അത് തന്നെ, ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തോളൂ. ഇന്നത്തെ ഫിലിം ആക്ടർ സൈജു കുറുപ്പിന് ഞാൻ ഒരു റോബോട്ടിനെ ഗിഫ്റ്റ് ചെയ്യുവാണെങ്കിൽ ചെയ്യിപ്പിക്കുന്ന രണ്ട് ജോലികൾ എന്തൊക്കെയായിരിക്കും? യു നോ വൺ തിങ്, ഞാൻ ഇപ്പം അടുത്താണ്, അടുത്ത കഴിഞ്ഞ പടത്തിലാണ് ഞാനൊരു അസിസ്റ്റന്റിനെ വെച്ചത്. ഓക്കെ, ഈ ഡേറ്റ്സും കോൾസും ഒക്കെ മാനേജ് ചെയ്യാൻ, എല്ലാം മാനേജ് ചെയ്യാൻ. പക്ഷേ ഞാനത് മനസ്സിലാക്കിയൊരു കാര്യം എന്ന് വെച്ചാൽ, അവൻ വന്നിട്ട് എൻ്റെയൊക്കെ പറയുന്നൊരു കാര്യം ഞാൻ പറയാം. ഹിസ് നെയിം ഇസ് ബാലു. ഹി കംസ് ടു മീ ആൻഡ് സേസ് ദാറ്റ് ചേട്ടാ ഒരു ചായ എടുക്കട്ടെ. അപ്പം ഞാൻ പറയും, ഇതൊരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ പറയും, വേണ്ട ഇപ്പോൾ വേണ്ട, ഞാൻ പറയാം വേണ്ടപ്പം. ചേട്ടാ ഒരു ചായയെങ്കിലും ഞാൻ കൊണ്ടു തരട്ടെ, എനിക്കിവിടെ ഒരു ജോലിയില്ല, എനിക്ക് ബോറടിക്കുന്നു. അതായത് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് ശീലിച്ച ആളാണ്. അപ്പോൾ എനിക്കിപ്പോൾ അസിസ്റ്റൻ്റ് വെച്ചിട്ട് ഇപ്പം എന്താണ്, ഫോൺ വരുമ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഞാൻ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ഞാൻ തിരിച്ചു വിളിക്കും, മെസ്സേജിന് ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ചായയുടെ കാര്യം ഞാൻ പ്രൊഡക്ഷനിലെ ആൾക്കാരെ പറഞ്ഞ് അവർ കൊണ്ടുതരുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലും മേടിക്കണമെങ്കിൽ ഞാൻ തന്നെ വണ്ടി ഇറങ്ങി പോയി മേടിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് പിന്നെ എന്താണ് ആവശ്യം? അപ്പം ഞാൻ ചുരുക്കി പറഞ്ഞ ബാലുവിനെ പറഞ്ഞു കേട്ടോ. ഇല്ല, പറഞ്ഞു വിട്ടിട്ടില്ല. സോ ദ തിങ് ഈസ് ദാറ്റ് ഇപ്പോൾ റോബോട്ടിനെ നമുക്ക് അതിനാണല്ലോ ആവശ്യം. ഓക്കെ, റോബോട്ട് നമ്മുടെ ഒരു സഹായി ആയിരിക്കാം. അപ്പോൾ ഇപ്പോൾ തൽക്കാലം എനിക്ക് റോബോട്ട് എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ചെയ്യും. ഓക്കെ, ശരിക്കും സിനിമാക്കാർ അല്ലെങ്കിൽ ആക്ടേഴ്സ് ഞങ്ങൾ കണ്ട് ശീലിച്ചേക്കുന്നത് കുട പിടിക്കാൻ ഒരാൾ മുതൽ, ജ്യൂസ് എടുത്തു കൊടുക്കാൻ ഒരാൾ മുതൽ, ഫോൺ അറ്റൻഡ് ചെയ്യാനും റിപ്ലൈ ചെയ്യാനും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടാൻ വരെ മറ്റൊരാൾ കൂടെയുണ്ട്. അത് തിരക്കുകളോ ഈ പറയുന്ന ക്യാരക്ടർ ഇൻവോൾവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന മാനസിക സംഘർഷത്തെ ഓവർകം ചെയ്യാനായിട്ടുള്ള സൊല്യൂഷൻസാണ്. ഇതൊക്കെ ചെയ്യാതെ എങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഈ പറയുന്ന പരിപാടികളെല്ലാം കൂടെ ഹാൻഡിൽ ചെയ്ത്? ആർ യു എ പെർഫെക്ഷനിസ്റ്റ്? യാ, പെർഫെക്ഷനിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ദെൻ ഐ ഹാൻഡിൽ മൈ തിങ്സ്. ഇപ്പം എൻ്റെ പോസ്റ്റുകളൊക്കെ എൻ്റെ തന്നെയാണ്. ഓക്കെ, ഐ കാൺ ബ്ലെയിം എനി വൺ. ഇപ്പം ഞാനൊരു റോങ് ആയിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഐ കാൺ ബ്ലെയിം എനി വൺ. ഓക്കെ, ഞാനത് അയാളുടെയൊക്കെ പറഞ്ഞിരുന്നു, എൻ്റെ പേജ് ഹാൻഡിൽ ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ പ്രൊഫൈൽ ഹാൻഡിൽ ചെയ്യുന്ന ആൾ, എനിക്ക് ബ്ലെയിം ചെയ്യാം. ജാഗ്രത കുറവല്ല. പിന്നെ ഇറ്റ് ഹാപ്പൻസ് ദാറ്റ് ഇപ്പം നമ്മൾ ഇംഗ്ലീഷിൽ നമ്മൾ ചിലപ്പോൾ എഴുതുമ്പോഴത്തേക്കും
അതല്ല ചിലപ്പം അതിന്റെ അകത്ത് വേർഡ്സ് ഞാൻ മനസ്സിലാക്കി അർത്ഥമായിരിക്കില്ല ആ ഒരു കോണ്ടെക്സ്റ്റിൽ ആൾക്കാർ വായിക്കുമ്പോൾ ഇന്റർപ്രിട്ടേഷൻ ചിലപ്പോൾ ഡിഫറെന്റ് ആകാം. അതിപ്പം എന്താണ് നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അങ്ങനെ സംഭവിക്കാം. ഓക്കെ, അല്ലാതെ എന്താണ് എവറിത്തിങ് ഇസ് ഐ മീൻ എന്താണ് ഞാൻ വളരെ ബോധപൂർവമാണ് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത്. ഓക്കെ, പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിക്കുന്ന കുട്ടിയായിരുന്നോ? ഞാൻ ഐ വാസ് അബോവ് ആവറേജ് സ്റ്റുഡന്റ്. ഓക്കെ, പഠിത്തത്തിന് എനിക്ക് പ്രൈസുകളൊന്നും കിട്ടിയിട്ടില്ല, പക്ഷേ ഞാൻ അബോവ് ആവറേജ് ആയിരുന്നു. ഒരു ഈ നയൻത്തിലൊക്കെ കുറച്ച് ഹാർഡാണ്. ഈ നയൻത്തും ലെവൻത്തും ആണ് എനിക്ക് എല്ലാവർക്കും എല്ലാവരെയും പോലെ നയൻത്തും ലെവൻത്തും എനിക്ക് ഹാർഡായിരുന്നു. അപ്പം അന്നൊക്കെ പിന്നെ ഒന്നാം ക്ലാസ് തൊട്ടേ ഹാർഡായിരുന്നു. എന്നോടോ പല ഞാൻ ജസ്റ്റ് പാസ്സൊക്കെയാണ് നയൻത്തിലും ലെവൻത്തിലും ആയിരിക്കുന്നത്. ഓക്കെ, സീ വാട്ട് ഐ ഡിഡ് ഈസ് ഞാൻ കുറച്ച് ബുദ്ധിപരമായി ഹാൻഡിൽ ചെയ്തു എൻ്റെ സ്റ്റഡീസ്. വാട്ട് ഐ ഡിഡ് ഈസ് എനിക്കറിയാം ഒമ്പതാം ക്ലാസ് വരെയും ഇപ്പം നല്ലപോലെ ഭയങ്കര പഠിച്ചതുകൊണ്ട് ഇപ്പം നമുക്ക് എന്താണ് ഓക്കെ കുറുപ്പിൻ്റെ മകൻ എന്താണ് നല്ലപോലെ പഠിക്കും കേട്ടോ എന്ന് ആൾക്കാർ പറയുമായിരിക്കും. അതല്ലാണ്ട് വേറൊരു ഗുണവുമില്ല. പത്താം ക്ലാസ്സിൽ നല്ല പെർസെൻറ്റേജ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് നല്ലൊരു ജൂനിയർ കോളേജിൽ അഡ്മിഷൻ കിട്ടില്ല. സോ വാട്ട് ഐ ഡിഡ് ഈസ് ടെൻത്ത് ഐ സ്റ്റഡീഡ് വെൽ. ഓക്കെ, ഐ ഗോട്ട് അഡ്മിഷൻ ഇൻ എ വെരി ഗുഡ് കോളേജ്, ജൂനിയർ കോളേജ്. ദെൻ അഗെയിൻ ലെവൻത്ത് ചെന്നപ്പോഴത്തേക്കും ഞാൻ ഈ ബോയ്സ് സ്കൂളിൽ നിന്ന് വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് കോ എഡ്യൂക്കേഷനൊക്കെ ആയപ്പോഴത്തേക്കേ ഒരു രസമായിരുന്നു പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ കാണുക. അപ്പം അതിലൊക്കെ ഇങ്ങനെ ലെവൻത്ത് ഉഴപ്പി. അത് കഴിഞ്ഞിട്ട് ഐ ന്യൂ ദാറ്റ് ട്വൽത്തിൽ ഞാൻ നല്ലപോലെ സ്കോർ ചെയ്തില്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം ഞാൻ എൻജിനീയർ ആകണമെന്നായിരുന്നു. അപ്പം എനിക്ക് മിനിമം ഒരു ഇപ്പം സിവിൽ എഞ്ചിനീയർ, ഇപ്പം ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പോലെ അല്ല സിവിൽ എഞ്ചിനീയറിംഗ്. സിവിൽ എഞ്ചിനീയറിംഗ് കുറച്ചു പെട്ടെന്ന് അഡ്മിഷൻ കിട്ടും. അതെ, അപ്പം ഞാൻ മൈനിങ് എഞ്ചിനീയറിംഗ് ആയത്. അപ്പം അതിലെ മിനിമം പക്ഷേ നല്ലപോലെ പഠിച്ചാൽ ഒരു മിനിമം മാർക്സ് കിട്ടിയാൽ ഇതിന് അഡ്മിഷൻ കിട്ടുള്ളൂ. അച്ഛൻ പറഞ്ഞിരുന്നു പേയ്മെന്റ് സീറ്റിൽ നിനക്ക് അഡ്മിഷൻ എടുത്തു തരൂല്ല, അതിൽ വേണ്ട, നീ പഠിച്ച് നിനക്ക് ഗവൺമെന്റ് കോട്ടയിൽ കിട്ടുവാണെങ്കിൽ ഓക്കെ. അപ്പം അങ്ങനെ ഞാൻ എനിക്ക് കിട്ടി എൻട്രൻസ് ഒക്കെ എഴുതി കിട്ടി. അപ്പം ഞാൻ ട്വൽത്ത് നല്ലപോലെ പഠിച്ചു, ടെൻത്ത് ആൻഡ് ട്വൽത്ത്. ആൻഡ് ദെൻ ഐ ന്യൂ ദാറ്റ് മൂന്ന് വർഷം എഞ്ചിനീയറിംഗിൽ ഭയങ്കരമായിട്ട് സ്കോർ ചെയ്തുകൊണ്ട് എനിക്ക് കാര്യമില്ല എന്ന് വെച്ചാൽ ഫൈനൽ ഇയറിന്റെ മാർക്സ് മാത്രമാണ് എടുക്കുന്നത്. ഫൈനൽ ഇയറിൽ നല്ലപോലെ പഠിച്ചു. ഒരുപാട് ഉണ്ടായിരുന്നു, ഒരുപാട് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയറിലൊക്കെ നാല്. സി അവിടെ ആനുവൽ ഇതായിരുന്നു, സെമിസ്റ്റർ അല്ലേ. ഓക്കെ, അപ്പം ഏത് യൂണിവേഴ്സിറ്റി ആയിരുന്നു? നാഗ്പൂർ യൂണിവേഴ്സിറ്റി. ഓക്കെ, നാല് പേപ്പർ ബാക്ക് വന്നു. അങ്ങനെ എനിക്ക് സെക്കൻഡ് ഇയറിൽ അത് ക്ലിയർ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് തേർഡ് ഇയറിൽ പോകാൻ പറ്റില്ല. പിന്നെ ഒരു വർഷം പോയി. ദെൻ തേർഡ് ഇയറിൽ എനിക്ക് ആറ് പേപ്പർ ബാക്ക് വന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇയറിൽ നാല് പേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഞാൻ കംപ്ലീറ്റ്, അല്ല സോറി, സെക്കൻഡ് ഇയർ സർട്ടിഫിക്കറ്റ് കിട്ടിയോ സാനം? ആ സർട്ടിഫിക്കറ്റ് കിട്ടിയ വൈഫ് ഇടയ്ക്ക് ജിയോളജിയെ പറ്റിയൊക്കെ എന്തെങ്കിലുമൊക്കെ എന്നോട് ചോദിക്കപ്പോഴേ, മോൾക്ക് പഠിക്കാനുണ്ടെന്ന് റോക്സിനെ പറ്റിയൊക്കെ. അപ്പം എന്നോട് ചോദിക്കുമ്പോഴത്തേക്കും എനിക്കൊന്നും ഓർമ്മയില്ല. അപ്പോൾ എൻ്റെ വൈഫ് ചോദിക്കുന്നത് സത്യത്തിൽ ആ സർട്ടിഫിക്കറ്റ് നാഗ്പൂർ യൂണിവേഴ്സിറ്റി അത് കിട്ടിയതാണോ അതോ ഫേക്കാണോ? ഫേക്കാണോ? അപ്പോൾ വെറുതെ അല്ല സജി കുറുപ്പ് ഇത്ര കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഇതിലൊരു പെർഫെക്ഷനിസം ഉണ്ട്. അതായത് ടെൻത്തിൽ പഠിച്ചെങ്കിൽ മാത്രമേ എനിക്ക് അടുത്ത അഡ്മിഷൻ കിട്ടൂ, അല്ലെങ്കിൽ ട്വൽത്തിൽ പഠിച്ചെങ്കിൽ മാത്രമേ എനിക്ക് അഡ്മിഷൻ കിട്ടൂ, പിന്നീട് ഫൈനൽ ഇയർ പഠിച്ചെങ്കിൽ മാത്രമേ നാളെ ഒരു ജോലി കിട്ടുള്ളൂ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ തിരിച്ചറിവാണ് ഇപ്പം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. കമ്മിങ് ബാക്ക് ടു ആൻഡ്രോയിഡ് കുഞ്ചപ്പൻ, ഈ ഒരു സിനിമയുടെ കഥ കേൾക്കുമ്പോൾ ഇപ്പോൾ ഈ രണ്ട് വർഷത്തെ തിരിച്ചറിവിന് ശേഷം എന്തൊക്കെ എലമെൻ്റാണ് എക്സൈറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ക്രൈറ്റീരിയാസ് ടു സൈൻ എ ക്യാരക്ടർ, സൈൻ എ മൂവി? എനിക്ക് ഞാൻ കോൺഷ്യസ്ലി ഐ മേക്ക് എൻ എഫേർട്ട് നോട്ട് ടു റിപ്പീറ്റ് ക്യാരക്ടേഴ്സ്. അതായത് അതേ സ്വഭാവമുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതൊരു, പക്ഷേ അത് പലപ്പോഴും അത് നടക്കാറില്ല. ബിക്കോസ് നമുക്ക് വരുന്ന സിനിമകൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചാൻസ് ചോദിക്കുന്നു, നമുക്ക് കിട്ടുന്ന സിനിമകൾ അതിൽ നിന്നൊക്കെ നമുക്ക് ചൂസ് ചെയ്യാനേ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞ് അത് ആ സംവിധായകനും റൈറ്ററിനും ഒക്കെ തോന്നണ്ടേ ഓക്കെ നമ്മളെ വിളിക്കാൻ. അപ്പം കിട്ടുന്നതിൻ്റെ അകത്ത് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ സ്ക്രീൻ സ്പേസ് എനിക്ക് പ്രശ്നമല്ല. ഓക്കെ, നമ്പർ ഓഫ് സീൻസ്? ആ, നമ്പർ ഓഫ് സീൻസ് എനിക്ക് പ്രശ്നമല്ല. എൻ്റെ ഇതെന്ന് വെച്ചാൽ ഐ ഷുഡ് എൻ്റർടൈൻ പീപ്പിൾ. ഓക്കെ, ആ ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ ആ ക്യാരക്ടറിൽ ഇപ്പോൾ ഒരു സീനിലാണെങ്കിലും ഉണ്ടാണ്. പിന്നെ ചില സിനിമകളൊക്കെ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ ഈ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചെയ്യുന്നുമുണ്ട്, ഇനി ചെയ്യുകയും ചെയ്യും, അങ്ങനെയൊക്കെ സംഭവിക്കും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇത് വലിയ എന്താണ് എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ചിലപ്പോൾ എൻ്റെ ഏതെങ്കിലും സിനിമ ഇനി വരാൻ പോകുന്നു അല്ലെങ്കിൽ കണ്ടിട്ടുള്ള സിനിമകൾ കണ്ടാൽ ചിലപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുമായിരിക്കും ഇത് അത് എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ കണ്ടിട്ടാണ് ഇയാൾ ചെയ്തതെന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും. അപ്പോൾ അതിൻ്റെ റീസണിങ് ഇതാണ്, നമ്മുടെ പരിചയത്തിൻ്റെ പരിചയക്കാരെ വിളിക്കുമ്പോൾ നമുക്ക് നോ പറയാനുള്ള ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഓക്കെ, പക്ഷേ ഒരു ഒരു പുതിയൊരാൾ എന്നെ വിളിക്കുവാണ് എനിക്ക് ആ ക്യാരക്ടറിൽ എനിക്ക് എനിക്ക് പരിചയമില്ലാത്ത ഒരാൾ, അതിൻ്റെ അകത്ത് എൻ്റർടൈൻമെൻറ്റിൽ ഒന്ന് ഫീൽ ചെയ്താൽ ഐ വിൽ സേ ദാറ്റ് ഐ എം നോട്ട്
doing this movie. Okay, so Android konjappan movie kaanam irittu ipo sherikum parna ippozhathe malayala cinema alla south indian cinema irthanalla ethom nalla pravanatha nu parayunnathu ee parayna pandathe pole posteril mukhangal kandalla cinemaykku pogunnathu pudiyoru samvidhayakante pudu mukhangale vechulla cinema aanengil polum onnu kandu nokkan thayaravunna prekshakanaanu innathe prekshakar ellarum thanne. So ഒരു സ്റ്റേറ്റ് അവാർഡ് വിന്നർ, രണ്ട് അവാർഡ് വിന്നേഴ്സാണ് ഈ സിനിമയിലെ സെൻട്രൽ ക്യാരക്ടേഴ്സ് അവതരിപ്പിക്കുന്നത്. സോ ഈ സിനിമ റിലീസാവാൻ പോകുമ്പോൾ ഗിവ് മീ ത്രീ റീസൺസ് ടു വാച്ച് ദിസ് മൂവി. എന്തുകൊണ്ടൊക്കെ ഞാൻ ഈ പടം കാണണം? ത്രീ റീസൺസ്. ഒന്ന്, വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക്കലി നമ്മൾ പറയുന്ന ഒരു സിനിമയാണ്. ഓക്കെ, മലയാളത്തിലെ ആദ്യത്തെ റോബോട്ട് പടവും കൂടാണെന്ന് തോന്നുന്നു അല്ലേ? ഡെഫിനറ്റ്ലി. ഇതിനു മുന്നേ റോബോട്ട് മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടില്ല ഇല്ലെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല. രണ്ട് പുതുമുഖങ്ങളെയാണ്, ഒരുപാട് പുതുമുഖങ്ങൾ എൻ്റെ അകത്ത് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്ന രണ്ട് പുതുമുഖങ്ങൾ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ഹീറോയിൻ കെണ്ടിയാണ്, രണ്ടാമത്തെ റോബോട്ട്. ഓക്കെ, റോബോട്ട് ആക്ച്വലി ഈ റോബോട്ടിൻ്റെ ക്യാരക്ടർ നെയിം എന്തതിൽ റോബോട്ടിൻ്റെ നെയിം ഉണ്ടോ? ഹിസ് നെയിം ഇസ് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. ആൻഡ് റോബോട്ട് ആക്ച്വലി നമ്മുടെ, ഞാൻ ഉൾപ്പെടുന്ന പല സഹനടന്മാർക്കും ഒരു ഭീഷണിയാണ്. ഭീഷണിയാണ്. അതെ, ഇനി അഭിനയിക്കുന്ന റോബോട്ടോടെ തീരുമാനമായി അല്ലേ? അതെ, വളരെ മനോഹരമായിട്ട് അത് അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ റൂട്ടിൽ നിന്നുള്ള സാധനങ്ങൾ കാണിച്ചു. അതായത് നമ്മുടെ വാട്ട് ഇസ് എ റൂട്ട്, ഗ്രാമമാണ്, പിന്നെയാണല്ലോ സിറ്റീസ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ഈ ആ റൂട്ട്സ് ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് ആ സിനിമയിൽ. അത് ഇത് എല്ലാം ഇപ്പം റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫ്യൂച്ചറിസ്റ്റിക്കലി നമ്മൾ പല കാര്യങ്ങളും പറയുന്നുണ്ട്. റോബോട്ട് ഉണ്ട്, ഇതെല്ലാം ഉണ്ടെങ്കിലും ഇതെല്ലാം നർമ്മത്തിൽ പൊതിഞ്ഞാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതാണ് എൻ്റെ ഒരു ഹൈലൈറ്റ്. ഓക്കെ, ഒരു പക്ക എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഉറപ്പായിട്ട് ഒരു സിനിമ കാണാം. ഓക്കെ, ഇത് പല എൻ്റർടൈനിങ് സിനിമകളെ പറ്റി ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മേ ബി ഇറ്റ്സ് എ ക്ലീഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം മീ, ബട്ട് Nevertheless, ഇതെനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ദിസ് മൂവി ഈസ് ആൻ എൻ്റർടൈൻമെൻറ്റ്, ഹോൾസം എൻ്റർടൈൻമെൻറ്റ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് സജു കുറുപ്പ് ഫോർ വാലുബിൾ ടൈം. താങ്ക് യു, താങ്ക് യു. കേൾക്കൂ, കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ.